ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതരെ ചീടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതരെ ചീടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതഗണം പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നല്ലോ. ഇന്നത്തെ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ദിനമായി തീരട്ടെ. മീഖാ പ്രവചനം 2:13 തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. മനുഷ്യൻ പലപ്പോഴും നിരാശനായി തീരാറ്. എന്തെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ നിരാശയുടെ വാക്കുകൾ എപ്പോഴും പറയാറ്. പലപ്പോഴും നമ്മിൽ നിരാശ ഉളവാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ എന്തായിരിക്കുമെന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മിൽ നിരാശ വരുവാനുള്ള പ്രധാന വിഷയം നമ്മളെ ദൈവം നൽകിയ കഴിവുകളെ നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ തുലനം ചെയ്യുവാൻ ശ്രമിക്കും. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ അനേക ആളുകളുമായി നമ്മളൊന്ന് തുലനം ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരോടൊപ്പം എത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നിരാശപ്പെടാറുണ്ട്. ഒരിക്കൽ ഒരു കുടുംബത്തിൽ ഒരു നല്ല സുന്ദരനായ ഒരു മകനുണ്ടായിരുന്നു. ഈ കുഞ്ഞിന് ചില പ്രത്യേകതകളുണ്ട്. മറ്റ് സാധാരണ മക്കളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാര്യം അവനോട് പറഞ്ഞാൽ അവനത് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ പ്രയാസമായി. മറ്റുള്ള കുട്ടികളെ പോലെ ഇവൻ സംസാരിച്ചു തുടങ്ങിയില്ല. ഇവൻ ഏകദേശം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇവനേത് 4 കഴിയുവാനിടയായിരുന്നു. അങ്ങനെ ബുദ്ധിപരമായും സംസാരത്തിലുമൊക്കെ അല്പമായ വൈകല്യമുള്ള ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടു വരുവാനിടയായിരുന്നു. അങ്ങനെ ഇവൻ വളർന്നു വന്നു. വിദ്യാഭ്യാസ ജീവിതത്തിൽ അവൻ്റെതായ കഴിവുകളിൽ അവൻ അല്പം പുറകോട്ടായിരുന്നത് കൊണ്ട് അവൻ്റെ 16 സൂറച്ചിൽ പോളിടെക്നിക്കിലേക്ക് നടന്ന എൻട്രൻസ് പരീക്ഷയിൽ അതിദയനീയമായി അവൻ പരാജയപ്പെടുവാനിടയായി. അതിനുശേഷം താൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനു വേണ്ടി അഡ്മിഷൻ എടുത്തു. തൻ്റെ ക്ലാസ്സിൽ മിടുക്കന്മാരായി മിടുക്കികളായി പഠിക്കുന്ന അനേകരുണ്ട്. അവരോടൊപ്പം തനിക്ക് പലപ്പോഴും പഠിച്ചെത്തുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ പഠനത്തിൻ്റെ പിന്നോക്കാവസ്ഥ നിമിത്തം അവൻ പഠനം നിർത്തേണ്ടി വരുന്ന സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ കഷ്ടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനിടയായി. അങ്ങനെ കഷ്ടിച്ച് വിദ്യാഭ്യാസ ജീവിതം നയിച്ച് ഒപ്പിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് തൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകും. തൻ്റെ അപ്പൻ്റെ വേർപാട് നിമിത്തം ആ ഭവനത്തിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ ചുമലിലേക്ക് വന്നപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ താൻ ഒരു വലിയ പരാജയമാണ് എന്ന് തനിക്ക് മനസ്സിലാക്കുവാനിടയിൽ. ജീവിതത്തിൽ തനിക്കുണ്ടായ പരാജയം നിമിത്തം താൻ പലപ്പോഴും തന്നെ തന്നെ നോക്കി താൻ വിഷമിക്കാറുണ്ടായി. തന്നെ നോക്കി തൻ്റെ ജന്മത്തെ ഓർത്ത് താൻ ഭാരപ്പെടാറുണ്ടായി. അങ്ങനെ തൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പല ജോലികൾക്ക് വേണ്ടി താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഒരു ശരിയായ നിലയിൽ എത്തപ്പെടാതെ താൻ വളരെ ബുദ്ധിമുട്ടി മുൻപോട്ട് പോകുവാനിടയാണ്. അങ്ങനെ താൻ പല ജോലികൾക്ക് വേണ്ടി കറങ്ങി നടന്ന ഒരു ജോലിയും ശരിയായില്ല. അവസാനം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നൽകുന്ന ഒരു കമ്പനിയുടെ ഓഫീസിൽ താൻ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനിടയാണ്. അങ്ങനെ താൻ അവിടെ ജോലി ചെയ്യുന്ന
പഠിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിന് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായി പലവിധ കണ്ടുപിടുത്തങ്ങൾക്ക് പലവിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ തന്നിലൂടെ നടക്കുവാൻ ഇടയായി എന്തിനേറെ പറയണം ബുദ്ധിയിൽ പിറകിലായിരുന്ന ബുദ്ധി വൈകല്യമുള്ള സംസാര വൈകല്യം ഉണ്ടായിരുന്ന ഈ മകൻ 1921 ഭൗതിക ശാസ്ത്രത്തിൽ നോവൽ സമ്മാനം നേടുവാൻ ഇടയായി അതുമാത്രമല്ല ആവേശികതാ സിദ്ധാന്തം അടക്കം ഭൗതിക ശാസ്ത്രത്തിലെയും ഗണിത ശാസ്ത്രത്തിലെയും പലവിധ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞേതാവായി പിന്നീട് ഇദ്ദേഹം മാറുവാൻ ഇടയായി ആ വ്യക്തിയാണ് നമ്മൾ ലോക ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന ഐൻസ്റ്റീൻ എന്ന വ്യക്തി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മലാക്കി പ്രവാചകൻ പറയുന്നു തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെടുന്നു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ ജീവിതത്തിൽ നമുക്ക് വൈകല്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ടാകും ജീവിതത്തിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരു വശങ്കിൽ നമ്മൾ പരാജയമാണെന്ന് നമ്മൾ തന്നെ നമ്മെ നോക്കി വിധി എഴുതുമ്പോൾ വചനം പറയുന്നു തകർക്കുന്നവൻ അവർക്കും മുൻപായി പുറപ്പെടുന്നു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അനവധി പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടാകും നിന്റെ ജീവിതത്തിന്റെ നന്മയുടെ വാതിലുകൾ ഒരു പക്ഷെങ്കിൽ അടയപ്പെട്ട് കിടക്കുകയാകും നീ ഒരു നന്മ ആഗ്രഹിച്ച് പലതും ചെയ്യുന്നുണ്ടാകും പക്ഷേ നീ ഇറങ്ങി പുറപ്പെടുന്ന വഴികളൊക്കെ നിന്റെ മുമ്പിൽ അടയപ്പെടുന്നുണ്ടാകും എന്നാൽ ഇന്ന് പകൽ വചനം നിന്നോട് പറയുന്നു തകർക്കുന്നവൻ നിനക്ക് മുമ്പായി പുറപ്പെടുകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വലിയ വിടുതൽ വാഗ്ദാനം ചെയ്യുക ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലെ വിടുതൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വിടുതൽ നിങ്ങളിലാണ് വ്യാപരിക്കുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ തയ്യാറാകണം തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ വായ് തുറന്ന് പറയാൻ കഴിയണം തകർക്കുന്നവൻ എനിക്ക് മുമ്പായി കടന്നു പോകുകയാണ് തകർക്കുന്നവൻ എനിക്ക് മുമ്പായി പുറപ്പെടുന്നു നീ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ നിന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോൾ നീ നിന്റെ ജീവിതത്തിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭവനം വിട്ട് നീ പുറത്തു പോകുമ്പോൾ നീ ഒരു വാക്കിൽ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിക്കുന്നവനായ പരിശുദ്ധനായ ദൈവമേ എനിക്ക് മുൻപായി നീ കടന്നു പോകണമേ വചനം പറയുന്നു തകർക്കുന്നവൻ മുൻപായി കടന്നു പകലിൽ ഒരു വിടുതലിന്റെ വാഗ്ദാനമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ജീവിതത്തിന്റെ ഇരുളടഞ്ഞു പോയ വാഗ്ദത്വത്തിന്റെ മേഖലകളെ ജീവിതത്തിൽ അടഞ്ഞു പോയ വാതിലുകളെ ഇനിയും ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മുദ്രയിട്ട് വെച്ചതിനെ ഒരിക്കലും നിനക്ക് നന്മ പ്രാപിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പീശാച് അടച്ചു വെച്ചിരിക്കുന്നതിന് ഒരിക്കലും നിനക്ക് സൗഖ്യമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മേലുള്ള ദൈവപ്രവൃത്തിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു തകർക്കുന്നവൻ നിനക്ക് മുമ്പായി ഉണ്ടാവും ഇന്ന് പകലിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും കണ്ട് നമ്മൾ തളർന്നു പോകുവാനല്ല വിളിച്ചത് നമ്മുടെ മേലുള്ള അധികാരത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കണം ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായിരുന്നവൻ രാത്രിയിൽ അഗ്നിസ്തംഭമായിരുന്നവൻ ഇന്ന് പകൽ എന്നോടും നിന്നോടും കൂടെയുണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ കഴിയുമോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ തകർക്കുന്നവനായി എനിക്ക് മുമ്പിലുണ്ട് തകർക്കപ്പെടുന്നത് നമ്മാൽ നീക്കപ്പെടുവാൻ കഴിയാത്ത ചില മേഖലകളിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് ഇത് വാഗ്ദത്തങ്ങളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപബന്ധനങ്ങളെ തകർത്തു കളയുന്ന ഒന്നാണ് ഈ വചനം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിലുള്ളത് കണ്ണുകളിലും കാതുകളിലും ഒക്കെ നമുക്ക് പാപത്തിന്റെ മുഴക്കങ്ങൾ നമ്മുടെ ദേശങ്ങളിൽ നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നുണ്ട് എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയണം ചില നന്മകൾ ചില വാഗ്ദത്തങ്ങൾ ചില വിടുതലുകൾ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ചില പാപത്തിന്റെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തകരപ്പെടുവാൻ ഇടയായി തീരണം നമ്മുടെ നന്മകളെ തടഞ്ഞു കളയുന്ന ചില പാപങ്ങൾ നമ്മെ വരിഞ്ഞു വെച്ചിരിക്കുന്ന ചില പാപങ്ങൾ ഇന്ന് പകലിൽ ദൈവത്തോട് പറയണ കർത്താവേ എന്റെ നന്മകളെ തടയുന്ന പാപത്തിന്റെ ബന്ധനങ്ങളെ ഇന്ന് പകൽ ദൈവം പൊട്ടിച്ചു കളയുന്ന ദിനമായി ഇന്ന് പകൽ മാറണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മാത്രവുമല്ല ദൈവം നമുക്ക് മുമ്പായി കടന്നു പോകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ദൈവസന്നിധിയിൽ ചെയ്യണം
നമ്മൾ നേരായി നടക്കുന്നവരായിരിക്കും. നമ്മൾക്ക് ദൈവസനയിൽ ഒരു വിശ്വസ്തത ഉണ്ടാകണം. നമ്മൾ കുറെ പ്രാർത്ഥിച്ചതുകൊണ്ടോ കുറെ പള്ളിയിൽ പോയതുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുകയില്ല. എന്നാൽ ഇന്ന് പകലിൽ ദൈവവചനത്തിന് വ്യവസ്ഥ പ്രകാരം നമ്മുടെ ചുവടുകളെ നമ്മൾ മുൻപോട്ട് വെച്ച് തമ്പുരാന്റെ തിരുമുഖത്തേക്ക് നോക്കിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെളിപ്പെടുവാനുള്ള ദൈവിക മഹത്വത്തെ ആർക്കും തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. അത് നമുക്ക് വേണ്ടി വെളിപ്പെടും. അപ്പൊ നേരായി നമ്മൾ നടക്കുവാനുള്ള ഒരു തീരുമാനം ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെ ദൈവത്തിന്റെ മുൻപാകെ കണ്ണുനീരോടുകൂടെ, അപ്പാ എന്റെ ജീവിതത്തിൽ ഈ വിധ പാപങ്ങൾ വന്നുപോയി, ഇന്നു പകൽ ഞാൻ തിരിച്ചറിയും ഇതെന്റെ നന്മയ്ക്ക് തടസ്സമാകിയാൽ ഇന്നു പകൽ ഞാൻ ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി ഞാൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നെന്ന് ഇന്നു പകൽ നമ്മൾ പറയുവാൻ തയ്യാറാണെങ്കിൽ, നീ പറഞ്ഞു തീരുന്നതിനു മുമ്പ്, നീ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിനു മുമ്പ് നിന്റെ വിഷയത്തിന്റെ മേലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. മറിച്ച് നമ്മൾ ആ ദുഷ്ടതയിൽ മുൻപോട്ട് നടക്കുവാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ആ ദുഷ്പ്രവൃത്തിയിലൂടെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്ന് തിരിച്ചറിയണം, ഒന്ന് മനസ്സിലാക്കണം, ഒരു കഠിനമായ നാശം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്നുണ്ട്. മീഖ പ്രവാചകൻ അത് പറയുന്നുണ്ട്, നിന്റെ പാപത്തിന്റെ വശങ്ങളെ നീ ഏറ്റുപറയാതെ ഈ പാപത്തിലൂടെ നീ മുൻപോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് ഒരു പ്രവൃത്തി നിന്റെ മേൽ ഉണ്ടാകുമെന്ന് മീഖ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തെ നോക്കിക്കേ, ജനത്തിന് അതൊന്നുമല്ല ആവശ്യം. ജനത്തിന് ഇന്നത്തെ ലോകത്തെ ജനത്തിന് ആവശ്യം നീതി പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികനെ അല്ല ലോകത്തിന് ആവശ്യം. നീതി പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനെ അല്ല ഇന്ന് ലോകത്തിന് ആവശ്യം. ഇന്ന് ലോകത്തിന് ആവശ്യം തങ്ങളോടൊപ്പം ഇരുന്ന് ഉല്ലസിക്കുന്ന, തങ്ങളുടെ പാപങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കള്ളപ്രവാചകന്മാരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഇന്നത്തെ തലമുറയ്ക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ താല്പര്യമില്ല, പാപങ്ങളെ ഏറ്റുപറയുവാൻ താല്പര്യമില്ല. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്ന, തങ്ങൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാപയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപത്തിന്റെ വലിയൊരു വ്യാപാരം ലോകത്തിൽ നടക്കുമ്പോൾ തന്നെ, ഒരു വലിയ കൂട്ടം ജനം ദൈവകൃപയിൽ നിന്ന് അകന്നു മാറുമ്പോൾ തന്നെ, ഒന്ന് നാം മനസ്സിലാക്കണം, ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ ശേഷം. ഈ പാപങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും അനേകർ പാപത്തിലേക്ക് വീണു പോകുമ്പോഴും അനേകർ കള്ളപ്രവാചകന്മാരെ ആശ്രയിക്കുമ്പോഴും ഒരു ചെറിയ ശേഷിപ്പിനെ ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. അവർ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ചെറിയ ശേഷി, വചനത്തിന് വില കൊടുക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ്. ഈ ലോകത്തിലെ പാപത്തിന്റെ മാലിന്യം തങ്ങളുടെ വിശുദ്ധ വസ്ത്രത്തിന് കളങ്കം വരുത്താതെ ആ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ ഓരോ ദിവസവും കണ്ണുനീരോടെ അപ്പാ കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ ശേഷി, വിശുദ്ധ വസ്ത്രത്തിൽ കറ വരാതെ അനുദിനം രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് തമ്പുരാന്റെ തിരുമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചെറിയ ശേഷം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തകർക്കുന്നവൻ അവർക്ക് മുൻപായി പോകുക. ഇന്ന് പകൽ തിരിച്ചറിയണം, ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും നടക്കുമ്പോൾ ദൈവം ഈ ചെറിയ ശേഷിപ്പിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഭാഗത്ത് വലിയ പാപം, ഒരു ഭാഗത്ത് വലിയൊരു കൂട്ടം ജനം പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു കൂട്ടം ജനം കള്ളപ്രവാചകന്മാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടം ജനത്തെ അവർ കാത്തിരിക്കുന്ന തങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ സമയം വളരെ വിദൂരമല്ല എന്ന്
പകൽ നമ്മൾ അറിയുന്നു ആ നാട്ടിലേക്ക് എത്തുവാൻ ആ നാട്ടിലേക്ക് നമ്മൾ എത്തപ്പെടുവാനുള്ള സമയം വളരെ ആഗതമായിരിക്കുന്നു ആ നാട്ടിലേക്ക് വരുത്തുമെന്നുള്ള ഒരു വാഗ്ദത്തമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പിറകെ കടന്നുപോയി നമ്മളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ പാപത്തിൻ്റെ തൽക്കാല സുഖത്തേക്കാൾ ദൈവജനത്തോട് കൂടെയുള്ള കഷ്ടത ഭക്തം തിരഞ്ഞെടുത്തെങ്കിൽ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ചെയ്ത് നിത്യമായ നരകത്തിലേക്ക് നാം വീഴുന്നതിലും നല്ലത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ മാറ്റിവെച്ച് നിത്യതയിൽ ലഭിക്കുവാൻ പോകുന്ന നിത്യമായ സന്തോഷത്തിലേക്ക് എത്തപ്പെടുവാൻ വചനം പറയുന്നു ആ വാഗ്ദത്തത് ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്ന ആ വാഗ്ദത്തം അതിൽ നമുക്ക് ഉറയ്ക്കാം അതിൽ നമുക്ക് വിശ്വസിക്കാം അത് നമുക്ക് വായ് കൊണ്ട് ഏറ്റു പറയാം കർത്താവ്